വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ അനധികൃത സ്വത്തുസമ്പാദന കേസിൽ പ്രതിയായ ഡിവൈഎസ്പിക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച സിപിഎം പ്രാദേശിക നേതാവിനെ സംരക്ഷിച്ച ജില്ലാ നേതൃത്വം. കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത വാളയാർ ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് സിപിഎം ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. മുഹമ്മദ് റാഫി അറസ്റ്റിലായതോടെ ഡിവൈഎസ്പി ഹംസ വിജിലൻസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുങ്ങി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഹംസയെ രക്ഷിക്കാൻ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമച്ചതാണ് കേസ്. കേസിൽ സിപിഎം വാളയാർ ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫിയെ രണ്ട് ദിവസം മുൻപാണ് പ്രത്യേക വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഹംസയുടെ ബിനാമി എന്ന് സംശയിക്കുന്ന മുഹമ്മദ് റാഫിക്കെതിരെ കൂടുതൽ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഡിവൈഎസ്പി ഹംസയ്ക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ മുഹമ്മദ് റാഫിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സിപിഎം ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. ഡിവൈഎസ്പി ഹംസ മുൻപ് വാളയാറിൽ എസ്ഐ ആയും ചിറ്റൂരിൽ സിഐ ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിൽ സിപിഎം ജില്ലാ നേതാക്കളുമായി അടുപ്പം പുലർത്തിയ ഹംസയെ രക്ഷിക്കാനാണ് സിപിഎം പ്രാദേശിക നേതാവ് തന്നെ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയതെന്നാണ് സൂചന. അതേസമയം കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കത്ത് നൽകിയിട്ടും ഡിവൈഎസ്പി ഹംസ അതിന് തയ്യാറാകാത്തത് അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത്. നിലവിൽ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയായ ഹംസ മെഡിക്കൽ ലീവിലാണെന്നാണ് വിവരം. കേസിൽ ഹംസയുടെ ഭാര്യയെയും മറ്റൊരു ബന്ധുവിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. 2019 സെപ്റ്റംബർ 11 കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഹംസയുടെ പാലക്കാട്ടെ വീട്ടിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ 965,000 രൂപയും സ്വർണവും ഭൂമിയിടപാട് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇല്ലാത്ത ഇടപാടിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചത്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പ്രസാദ് ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, ഇത്തരത്തിൽ വളരെ ഗൗരവമാർന്ന ഒരു കേസിൽ ഇങ്ങനെയൊരു സംരക്ഷണം ഈ ഉദ്യോഗസ്ഥൻ നൽകുന്നത്, അത് പാർട്ടിയുടെ പങ്കാളിത്തം ഈ വിഷയത്തിലുണ്ട് എന്നത് വ്യക്തമാണോ? ഒപ്പം ഈ കേസുമായി ആസ്പദമായ സംഭവ വികാസങ്ങൾ എങ്ങനെയൊക്കെയാണ്? രഞ്ജിത്ത്, ഇതിൽ ഈ ഡിവൈഎസ്പി ഹംസയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സിപിഎം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് ഇവിടുത്തെ സിപിഎം നേതാക്കളുമായി ഉണ്ടായിട്ടുള്ള ഒരു വളരെ അടുപ്പം, അത് ഈ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വാളയാർ ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫി തന്നെ വ്യാജരേഖ ചമയ്ക്കുകയും സ്വത്ത് സമ്പാദനത്തിന് അത് കേസ് അട്ടിമറിക്കാൻ വേണ്ടി സ്വത്തിൻ്റെ സംബന്ധിച്ചുള്ള തെളിവുകൾ, വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് മുഹമ്മദ് റാഫിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ 1,000,000 രൂപയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, ഹംസയുടെ വീട്ടിൽ നിന്ന് അനധികൃതമായി വിജിലൻസ് കണ്ടെത്തിയത്. അപ്പോൾ ഈ പണം ഒരു ഇടപാടിലൂടെ, വസ്തു വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടിലൂടെ താൻ വാങ്ങിയതാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു വ്യാജരേഖ ചമച്ചത്. ഇതിന് ഒരു സിപിഎം പ്രാദേശിക നേതാവ് തന്നെ അത്തരത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇത് സിപിഎമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് റാഫിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സിപിഎം ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിനെതിരെ സാധാരണഗതിയിൽ ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരാളെ അന്വേഷണ വിധേയമായെങ്കിലും സസ്പെൻഡ് ചെയ്യാറുണ്ട് പാർട്ടിയിൽ നിന്നും. പക്ഷേ അത്തരം നടപടികളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിജിലൻസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 3 ദിവസം പിന്നിടുന്നു. ഇന്ന് മുഹമ്മദ് റാഫിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. എന്നാൽ ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് ഒരു അന്വേഷണമോ നടപടികളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. പാർട്ടി നേരത്തെ പറയുന്നത് മുഹമ്മദ് റാഫിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ പറയുമ്പോൾ പോലും എന്തുകൊണ്ട് മുഹമ്മദ് റാഫിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ഇന്നലെ കോൺഗ്രസിന്റെ എല്ലാ നേതൃത്വത്തിൽ വാളയാറിൽ പ്രതിഷേധ സമരങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. കൂടുതൽ അന്വേഷണം വേണം, ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹംസ ഇന്നലെയും ഇന്നുമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി വിജിലൻസ് കൊടുത്തിട്ടുള്ള തീയതി. അതിൽ ഇന്നലെ ഹംസ ഹാജരായിരുന്നില്ല. ഇനി ഇന്ന് ഹാജരാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. അദ്ദേഹം മെഡിക്കൽ ലീവ് എടുത്ത് ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഹംസയുടെ ഭാര്യയെയും മറ്റൊരു ബന്ധുവിനെയും വിജിലൻസ് ചോദ്യം ചെയ്യാനിരിക്കുന്നു. എന്തായാലും ഹംസ ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ശക്തമായ ഈ കേസിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ്, ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ നിലവിലുള്ള തീരുമാനം. ഇത് ഇത്തരത്തിലൊരു വ്യാജരേഖ ചമയ്ക്കുക, അതിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിലാകുക, ഈ വിഷയം പാർട്ടി ഗൗരവമായി എടുക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം. ഇത് പാർട്ടിക്കുള്ളിൽ പോലും ചർച്ചയാകുന്നില്ല എന്നുള്ളതാണോ, ആരും ഈ വിഷയത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണോ, ഈ നേതാക്കന്മാരെ ആരെങ്കിലും നമ്മൾ സമീപിച്ചിരുന്നോ, ഇയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിക്ക് ആലോചനയെങ്കിലും ആ പാർട്ടിയിലുണ്ടോ?
രഞ്ജിത്ത്, നമ്മളീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ വാളയാർ ലോക്കൽ കമ്മിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയോട് നമ്മൾ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ ഇനി കൂടിയാലോചനകളും എല്ലാം തന്നെ വേണം, അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. സാധാരണ ഏതെങ്കിലും കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത്തരം കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകാറുണ്ട്. അതായത് ഒരു സംരക്ഷിക്കുന്ന നിലപാട് നേതൃത്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ നേതൃത്വവും ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിക്കുന്നു. അത് ഈ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ഹംസയ്ക്ക് CPM നേതൃത്വമായിട്ടുള്ള ഒരു അടുപ്പമാണ്. അദ്ദേഹം വാളയാറിലും അതോടൊപ്പം തന്നെ ചിറ്റൂരിലും എല്ലാം തന്നെ ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നു. ഇവിടുത്തെ ജില്ലാ നേതാക്കളുമായി തന്നെ വളരെയധികം അടുപ്പം പുലർത്തുന്ന ഒരാളാണ് ഹംസ. അതുകൊണ്ട് തന്നെ ഹംസയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തുടക്കം മുതൽ, അതായത് 2019 ഈ കേസിലെ വിജിലൻസ് പരിശോധനയും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പാലക്കാട്ടെ വീട്ടിൽ നിന്ന് 9,10,000 രൂപയും അതോടൊപ്പം തന്നെ സ്വർണം, ഭൂമി ഇടപാട് സംബന്ധിച്ചുള്ള വിവിധ രേഖകളെല്ലാം തന്നെ വിജിലൻസ് കണ്ടെത്തുന്നത്. അന്ന് മുതൽ തന്നെ ഹംസയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഒരു വിഭാഗം സ്വീകരിച്ചിരുന്നു. ഇതിൽ എതിർപ്പുകളുമുണ്ട്. CPMനകത്ത് ഒരു വിഭാഗം ഈ ഹംസയെ സംരക്ഷിക്കുന്ന നിലപാടിൽ തുടരുന്നതിൽ വലിയൊരു എതിർപ്പുമായി CPMൽ ഒരു വിഭാഗവുമുണ്ട്. പക്ഷെ അതൊന്നും തന്നെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത്തരമൊരു കേസിൽ ഒരു വ്യാജരേഖ ചമച്ച് തട്ടിപ്പ്, അതും ഒരു വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു DYSP സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഇടപാട് നടത്തിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരമൊരു ഇടപാട് നടത്തിയ ഒരാൾക്കെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇതുവരെയും ഒരു നടപടിയും എടുക്കാതെ സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് വിവരം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഓട്ടോറിക്ഷ മിനിമം നിരക്ക് 30 രൂപയാക്കാനാണ് തീരുമാനം. വർധന പര്യാപ്തമല്ലെന്ന നിലപാടിലാണ് CITU. കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊപ്പം എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഈ 30 രൂപ എന്നുള്ളത് ഇപ്പോഴത്തെ ഇന്ധനവിന് അനുസരിച്ച് അംഗീകരിക്കാനാവില്ല എന്നാണോ നിലപാട്? അവരുടെ ഡിമാൻഡ് എന്താണ്? ഈ വർധനവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ പ്രകടനങ്ങൾ നമുക്കൊന്ന് തേടാം. വിനേഷ്, കേൾക്കാമോ? വിനേഷ്, ഈ വർധനവ്, ഇത്തരത്തിലുള്ള 30 രൂപ എന്ന വർധനവ് അംഗീകരിക്കാനാവില്ല എന്നാണോ തൊഴിലാളികളുടെ പ്രതികരണം? ഈ ഇപ്പോഴത്തെ ഇന്ധനവില അനുസരിച്ച് പര്യാപ്തമായ ഒരു വർധനവല്ല എന്ന നിലയിലാണോ അവർ ഈ ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ, അതായത് ഇന്നലെ ഇത് സംബന്ധിച്ച് ചാർജ് വർധന പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്, കാരണം അനുദിനം ഇതിന്റെ ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഉള്ള ഒരു വില വർധന, അല്ലെങ്കിൽ ഒരു ചാർജ് വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മോട് ചേരുന്നു. പര്യാപ്തമല്ല സാറേ, നമുക്ക് ഗുണകരമല്ല. നമ്മളിപ്പോ നിലവിൽ നമ്മൾക്ക് 1.5 കിലോമീറ്റർ 25 രൂപ കിട്ടിയോണ്ടിരുന്നത്, ഇപ്പോ 2 കിലോമീറ്ററിന് ഇപ്പോ 32 രൂപ നമുക്ക് കിട്ടും. ഇപ്പൊ അത് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്, 30 രൂപയിൽ ആയിരിക്കും. നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. നമുക്ക് നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജോലിയിലാണ് ഞങ്ങൾക്ക് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. ഇപ്പോ അത് പയറിലെ പയ നിറക്കാൻ അപ്പൊ നമുക്ക് ലാഭമാണ്. വെച്ചാല് പയ 1.5 കിലോമീറ്റർ എന്നുള്ളത് 25 ഉള്ളത്, അത് 2 കിലോമീറ്റർ ഓടി കഴിഞ്ഞാലും 32 കിട്ടും നമുക്കത്. ഇതിപ്പോ നമുക്ക് വലിയ ലാഭം ഒന്നും ഇപ്പൊ ഇതില് നഷ്ടം. ഇപ്പൊ നമുക്ക് ഇത് ചെയ്ത മന്ത്രിക്ക് ഇത് ചാർജ് കൂട്ടണം. ഇത് പിന്നെ 2 മണിക്കൂർ 2 മാസം പിടിച്ചിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ചെന്താ കാര്യം? ഒരു വയലൊന്നും ഇല്ല ഇതില്. നമുക്ക് വല്ല ഇതൊന്നും നഷ്ടമൊന്നും ഇല്ല. ഇപ്പൊ ഡീസൽ ഇങ്ങനെ കൂട്ടി കൂടി വരപ്പോ അത് ഓരോന്നില്ല. നമുക്കിത് നഷ്ടങ്ങളുള്ള ഇപ്പത് ഈ കാര്യമാണ്. രഞ്ജിത്ത്, രഞ്ജിത്ത്, തൊഴിലാളികൾ പറയുന്നത്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് തങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള ഗുണമില്ല. 2 മാസമായി തങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള വർധന ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് ശാസ്ത്രീയമല്ല. ഈ 25 രൂപ എന്നുള്ളത് 30 രൂപയും, ഒപ്പം തന്നെ 1.5 കിലോമീറ്ററിന് 12 രൂപ എന്നുള്ളത് 15 രൂപയുമാണ്. ഇപ്പോൾ ഈ തരത്തിൽ പെട്രോൾ വില വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ധന വില വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതും പര്യാപ്തമല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് തൊഴിലാളികളുടെ പ്രതികരണം. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് ഇന്നലെ 30 രൂപയായി ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ അത് പര്യാപ്തമല്ല.
കൂടുതൽ വിലവർദ്ധനവ് വേണം. കാരണം ഡീസൽ പെട്രോൾ വില ഇന്നിപ്പോൾ 100 കടന്ന പശ്ചാത്തലമുണ്ട്. അത്തരത്തിലുള്ള വർദ്ധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും തങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഓട്ടോ ചാർജ് ലഭിക്കണം എന്നുള്ളതാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. എസ് വിനേഷ് കുമാറാണ് ചേർന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടാത്തതിനെതിരെ വീണ്ടും സമരം ആരംഭിക്കാൻ സ്വകാര്യ ബസ് ഉടമകൾ. വിഷയം ചർച്ച ചെയ്യാൻ ബസ് ഉടമകൾ ഇന്ന് യോഗം ചേരും. ഓട്ടോ നിരക്ക് വർധനയ്ക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കണമെന്നാവശ്യം പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിലും നേരിയ വർധനയുണ്ടാകുമെന്ന പ്രതീക്ഷ ബസ് ഉടമകൾക്കുണ്ടായിരുന്നു. കമ്മീഷൻ ശുപാർശയും 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാമെന്നായിരുന്നു. എന്നാൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങുമെന്ന് ഭയന്ന് നിരക്ക് കൂട്ടാൻ സർക്കാർ തയ്യാറായില്ല. യാത്രക്കാരിൽ 70% വിദ്യാർത്ഥികളായിരിക്കെ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 6 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ഓട്ടോ ചാർജ് 1.5 കിലോമീറ്ററിന് 25 രൂപയെന്നത് മാറ്റി 2 കിലോമീറ്ററിന് 30 രൂപയാക്കിയത് വഴി പ്രതിഫലം കുറയുമെന്ന പരാതി ഓട്ടോ തൊഴിലാളികളും ഉന്നയിച്ചു. കോവിഡ് സമയത്ത് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് KSRTCയിലടക്കം താൽക്കാലിക ചാർജ് വർദ്ധിപ്പിച്ചത്. മിനിമം ചാർജ് 8 രൂപ നിലനിർത്തി കിലോമീറ്ററിന് 5-ൽ നിന്ന് 2.5 കുറച്ചായിരുന്നു ഓർഡിനറി സർവീസിൽ നടപ്പാക്കിയത്. ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് നിലനിർത്തിയാണ് മിനിമം ചാർജ് 10 ആക്കിയത്. News 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ബസ് ചാർജ് വർധനവ് നിലവിൽ വരുന്നതോടെ ദീർഘദൂര യാത്രയ്ക്ക് ചെലവേറും. മിനിമം ചാർജ് 10 രൂപയും കിലോമീറ്ററിന് 1 രൂപയുമാക്കിയാണ് ചാർജ് വർധനവ്. മിനിമം ചാർജ് 8-ൽ നിന്ന് 10 ആയതോടെ ഫെയർ സ്റ്റേജിലും കാര്യമായ വർധനവാണ് ഉണ്ടാകുക. 2.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാണ് 10 രൂപ മിനിമം ചാർജ്. പിന്നെയുള്ള ഓരോ കിലോമീറ്ററിനും 1 രൂപ കണക്കാക്കുമ്പോൾ ദീർഘദൂര യാത്രക്കാരന് ബസ് ചാർജ് ഇനത്തിൽ കൂടുതൽ തുക നൽകേണ്ടി വരും. നിലവിൽ 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നയാൾക്ക് 51 രൂപയായിരുന്നു നിരക്കെങ്കിൽ ഇനി മുതൽ 58 രൂപ നൽകണം. 100 കിലോമീറ്റർ യാത്ര ചെയ്യുന്നയാൾ 96 രൂപയ്ക്ക് പകരം 108 രൂപ നൽകേണ്ടി വരും. 12 രൂപയുടെ വർധന. 150 കിലോമീറ്റർ സഞ്ചരിക്കുന്ന യാത്രക്കാരൻ 17 രൂപ അധികം നൽകണം. നിലവിൽ 141 രൂപയാണ് ചാർജ്. ഇത് 158 മാറും. ഇത്തരത്തിൽ ദൂരം കൂടുന്നതിനനുസരിച്ച് നിരക്കിലും കാര്യമായ വർധനവുണ്ടാകും. എന്നാൽ ബസ് ചാർജ് വർധനവിനൊപ്പം വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ബസ് ഉടമകൾ. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാത്ത ഒരു ബസ് ചാർജ് വർധനവ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തിക്കൊണ്ടുപോകാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ഈ ബസ് യാത്രാ നിരക്ക് വർധനവ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ ഇതുമായി ഞങ്ങൾ മറ്റ് സംഘടനകളുമായി ആലോചിച്ച് ഞങ്ങൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംഘടനകൾ ആലോചിച്ച് ഞങ്ങൾ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. പാലക്കാട്. പുതിയ സാമ്പത്തിക വർഷം നാളെ മുതൽ ആരംഭിക്കാനിരിക്കെ ജനങ്ങൾക്ക് മേൽ ഇരട്ടടിയാകുന്ന പുതിയ നിരക്കുകളും നിലവിൽ വരും. ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത നികുതിയും പുതിയ രജിസ്ട്രേഷൻ നിരക്കുകൾക്ക് പുറമെ ഭൂമിയുടെ ന്യായവിലയിൽ 10% വർധനവും നടപ്പിലാകും. ബസ്, ടാക്സി പുതുക്കിയ നിരക്കുകളും നാളെ മുതൽ പ്രാബല്യത്തിലാകുമെന്നാണ് സൂചന. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലെ പുതിയ നികുതി നിർദ്ദേശങ്ങളും പുതിയ ഫീസ് നിരക്കുകളും നാളെ മുതൽ നടപ്പിലാവുകയാണ്. ഡീസൽ കാറുകൾക്ക് 1000 രൂപയാണ് ഒറ്റത്തവണ നികുതി. മീഡിയം വാഹനങ്ങൾക്ക് 1500 രൂപയും ബസ് ലോറി പോലുള്ള വലിയ വാഹനങ്ങൾക്ക് 2000 രൂപയുമാണ് ഹരിത നികുതി. ഇതുവരെ 10 വർഷമോ അതിലധികമോ പഴക്കമുള്ള വാഹനങ്ങൾക്കായിരുന്നു ഹരിത നികുതി. ഈ ഇനത്തിൽ 50% വർധനവും വരുത്തിയിട്ടുണ്ട്. പഴയ വാഹനങ്ങളുടെ റീരജിസ്ട്രേഷൻ ഫിറ്റ്നസ് ചാർജുകളിലും കുത്തനെ വർധനവുണ്ടാകും. പഴയ വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനാണ് ഈ നിർദ്ദേശം കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്നത്. ഭൂമിയുടെ ന്യായവിലയിലും 10% വർധനവ് നടപ്പിലാവുകയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിലും വർധനവില്ല. എന്നിരുന്നാലും ന്യായവില ഉയരുന്നതിനനുസരിച്ച് ഈ ഇനങ്ങളിലെ ചിലവും ആനുപാതികമായി ഉയരും. ബസ്, ഓട്ടോ, ടാക്സി നിരക്കുകൾ വർധനവ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇന്നിറങ്ങിയാൽ നാളെ മുതൽ ഈ ഇനത്തിലെ പുതിയ നിരക്കുകളും പ്രാബല്യത്തിലാകും. News 18 തിരുവനന്തപുരം. ഇടവേള. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. SSLC പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്തെ 4.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. പരീക്ഷാ നടത്തിപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ നടന്ന അധ്യയന വർഷത്തിലാണ് വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്നത്. പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഇത്തവണ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 4,27,407 വിദ്യാർത്ഥികളാണ് ആകെ പരീക്ഷ എഴുതുന്നത്. ഇതിൽ 408 പേർ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5,080 പേർ കൂടുതലാണ്. ആകെ 2,961 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഗൾഫിലും 9 വീതം സെന്ററുകൾ. ഫോക്കസ് ഏരിയയിൽ നിന്ന് 70%
നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് 30% ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. അടുത്ത മാസം 29 വരെയാണ് പരീക്ഷ. വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ സമീപിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പരീക്ഷാ നടപടികൾ കുറ്റമറ്റതായി തന്നെ നടക്കുമെന്നും ഇതിനായി 2961 ചീഫ് സൂപ്രണ്ടുമാരെയും 2976 ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരെയും നിയമിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്നലെ തുടങ്ങിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഐടി പാർക്കുകളിൽ മദ്യവിതരണത്തിന് സർക്കാർ പ്രത്യേക ചട്ടം രൂപീകരിക്കും. വിദേശ മദ്യച്ചട്ടത്തിന് കീഴിലാണ് പ്രത്യേക ചട്ടം കൊണ്ടുവരിക. ജോലി സമയത്ത് മദ്യം ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ടാകും. ബാർ റെസ്റ്റോറന്റുകളിലൂടെ ഐടി പാർക്കുകളിൽ ജീവനക്കാർക്കും അതിഥികൾക്കും ഒഴിവുവേളകളിൽ മദ്യപാനത്തിന് അവസരമൊരുക്കാനാണ് മദ്യനയത്തിന്റെ ശുപാർശ. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിന് ഇത്തരം ലൈസൻസുകൾ അനുവദിക്കേണ്ടത് ആവശ്യമാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. എന്നാൽ ഇതിന് പ്രത്യേക ചട്ടം രൂപീകരിക്കേണ്ടതുണ്ട്. ജീവനക്കാർക്ക് പ്രവൃത്തി സമയത്ത് മദ്യപിക്കാനാകില്ല. നിയമത്തിലൂടെ ഇത് ഉറപ്പാക്കും. ജീവനക്കാർ മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് കയറാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങളും ഉണ്ടാകും. ഐടി പാർക്കുകളിലെ റെസ്റ്റോറൻറ്റുകളിലായിരിക്കും മദ്യം വിതരണം ചെയ്യുക. പുറത്തു നിന്നുള്ളവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാനാകില്ല. ഐടി കമ്പനികളുടെ അതിഥികൾക്ക് ഇളവ് നൽകും. നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനികൾക്കായിരിക്കും. വീഴ്ചയുണ്ടായാൽ കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകും. ഐടി മേഖലയിലെ ഡെവലപ്പർമാർക്കും കോ ഡെവലപ്പർമാർക്കും മാത്രമായിരിക്കും ലൈസൻസ് നൽകുക. നിലവിൽ ബാർ ലൈസൻസ് ഉള്ളവർക്ക് ഐടി പാർക്കുകളിലെ പ്രത്യേക ലൈസൻസ് നൽകില്ല. 10 കോടിക്കുമേൽ വാർഷിക വരുമാനമുള്ള കമ്പനികൾക്ക് മാത്രമാകും ലൈസൻസിന് അർഹത. ന്യൂസ് 18 തിരുവനന്തപുരം. വധഗൂഢാലോചന കേസിൽ FIR റദ്ദാക്കണമെന്ന നടൻ ദിലീപിന്റെ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. കേസിന്റെ നിലനിൽപ്പിൽ കോടതി കഴിഞ്ഞ ദിവസം സംശയം പ്രകടിപ്പിച്ചിരുന്നു. വ്യക്തമായ തെളിവുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും പ്രോസിക്യൂഷൻ വാദത്തിനിടെ വ്യക്തമാക്കി. കേസിന്റെ പേരിൽ നടക്കുന്ന പീഡനമാണെന്ന് ദിലീപും കോടതിയിൽ ബോധിപ്പിച്ചു. FIR റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജിയിൽ തുടർച്ചയായ 3rd ദിവസമാണ് ഹൈക്കോടതിയിൽ വാദം കേൾക്കുന്നത്. ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വധക്കൂടാലോചന കേസിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്തു. കേസിൽ സംവിധായകൻ ബാലേന്ദ്രകുമാർ പറഞ്ഞ VIP ശരത്ത് തന്നെയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്ന 2nd ദിവസത്തെ ചോദ്യം ചെയ്യലും മണിക്കൂറുകൾ നീണ്ടുനിന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പരാമർശിക്കുന്ന VIP ശരത്താണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. ഇതോടെ ശരത്ത് കേസിൽ 6th പ്രതിയാകും. ശരത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായ ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ. ശരത്ത് അതിലെ 6th അക്യൂസ്ഡ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. ഈ VIP ശരത്ത് ആയിരുന്നു അന്ന് വീട്ടിലുണ്ടായിരുന്ന ആള്. ശരത്ത് ആയിരുന്നു എന്ന ഐഡന്റിഫൈ ചെയ്തത്. ശരത്തിന്റെ അറസ്റ്റ് എന്നാണ് സാധ്യതയുണ്ടോ? ഓൾറെഡി ഒരു ആൻസിപ്പേറ്ററി ബെയിൽ പെൻഡിംഗ് ആണ് ഹൈക്കോർട്ടിൽ. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കലെത്തിയത് ശരത്ത് വഴിയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും മൊഴികളും ലഭിച്ചതായാണ് വിവരം. ദിലീപിന്റെ മൊബൈൽ വിവരങ്ങൾ മായ്ച്ചത് സായി ശങ്കറാണെന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലായതിനാൽ തുടർ നടപടികൾ ഇതിനുശേഷമാകും. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ഡീസൽ വില വീണ്ടും 100 കടന്നു. തുടർച്ചയായ 7th ദിവസവും രാജ്യത്ത് ഇന്ധനവില കൂട്ടിയതോടെ ഡീസൽ വില 100 പിന്നിട്ടത്. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 100 രൂപ 14 പൈസയാണ് ഡീസൽ വില. VV അരുൺ ചേരുന്നു. അരുൺ, തുടർച്ചയായ ദിവസങ്ങളിൽ ഈ വില വർധനവ് അത് വാർത്തയല്ലാതായി മാറിയെങ്കിൽ പോലും ഇന്ന് 100 കടന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. പെട്രോളിന് പിന്നാലെ ഡീസലും സെഞ്ചുറി അടിക്കുന്നു. ജനങ്ങളുടെ പ്രതികരണം എന്താണ് അരുൺ? തീർച്ചയായും രഞ്ജിത്ത്, ഡീസൽ വില വീണ്ടും 100 ആയിരിക്കുന്നു. തിരുവനന്തപുരത്ത് 100 രൂപ 15 പൈസയാണ് ഇപ്പോൾ ഡീസലിൻ്റെ വില. ഇപ്പോൾ ഓട്ടോക്കാർ ഇവിടെ ഉണ്ട്. അവരാണ് ഒരുപക്ഷെ ഡീസൽ ഉപയോഗിച്ച് ഏറ്റവും അധികം ഡീസലിൻ്റെ ഉപയോക്താക്കൾ. അവരുടെ തന്നെ പ്രതികരണങ്ങളിലേക്ക് പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, ഡീസൽ വില 100 കടന്നു, എന്താ ഒരു പ്രതികരണം? ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു രക്ഷയില്ല. ഇതുകൊണ്ട് ജീവിച്ചു പോകാനും പറ്റില്ല. മീറ്റർ ചാർജ് 30 രൂപ ആക്കിയിട്ടുണ്ട്. കിലോമീറ്ററിന് ചാർജ് 15 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് പോലും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ 100 ആയിരുന്നു. ഇടയ്ക്ക് 100 ആയിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞതാണ്, വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനും? ഇന്നലത്തെ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഗുണമുണ്ടോ? ചാർജ് ഇന്ന് പോലും നാളെ മുതലാണെന്ന് തോന്നുന്നു. വർദ്ധിപ്പിച്ചുകൊണ്ടോ? നാളെ മുതലല്ലേ അറിയാൻ പറ്റുള്ളൂ.
ഇന്ന് മുതൽ വർദ്ധിപ്പിച്ചാലേ ഉള്ളൂ, നാളെ മുതലല്ലേ ഇനി പ്രാബല്യത്തിൽ വന്നാലല്ലേ അതിന്റെ ഗുണം നമുക്ക് എന്താണെന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഇപ്പോഴും മീറ്റർ ചാർജ് അല്ലേ നമുക്ക് ആൾക്കാർ കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അത് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ, എല്ലാവരും തരുന്നില്ലല്ലോ. മീറ്ററിലായാൽ മാത്രമേ ഞങ്ങൾക്ക് ആ കാശ് കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. ഡീസലിന്റെ വിലയും കൂടി, 100 അതെ, ഡീസലിന്റെ വിലയും കൂടി. ഈ ആഴ്ച 7 രൂപ വരെ കൂടി, 6 രൂപ 7 രൂപ അടുപ്പിച്ച് കൂടി ഈ ആഴ്ചയിൽ. ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഓട്ടോക്കാരുടെ പ്രതികരണം. ജീവിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ ഇന്ധനവില മാറുന്നു, ഇന്ധനവില വർദ്ധിക്കുന്നു. വലിയ പരാതിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ളത്. അവരുടെ ഇപ്പോൾ തന്നെ വലിയ വിലക്കയറ്റമുണ്ട്. അതിനിടയിൽ ഈ ഡീസൽ വില കൂടി വർദ്ധിക്കുമ്പോൾ ഒരു തരത്തിലും ജീവിച്ചു പോകാനാകാത്ത അവസ്ഥയാണെന്നാണ് ഓട്ടോക്കാർ പറഞ്ഞത്. ഡീസൽ വില 100 കഴിഞ്ഞു. ഓ, കഴിഞ്ഞു. എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കാം? പകരപാടി തന്നെ. ഇനിയിപ്പം മീറ്ററിന്റെ ഇത് കൂട്ടാൻ പോണെന്ന് പറയണ്. ഇന്നലെ 5 ഇപ്പം 2 കിലോമീറ്റർ ആയി, അതിലും നമുക്ക് നഷ്ടമാണ്. 1.5 കിലോമീറ്റർ ആയിരുന്നു നേരത്തെ മിനിമം ചാർജ് കൊടുക്കേണ്ടത്. ഇതിപ്പോ 2 കിലോമീറ്റർ ആയി, അല്ലെങ്കിൽ നമ്മള് 2 കിലോമീറ്ററിന് 40 രൂപ വാങ്ങിയായിരുന്നു. അതിലും പ്രശ്നം തന്നെ. ഇപ്പൊ അത് കൂട്ടിയത്, അതിന്റെ വില കൂട്ടി, റേറ്റ് കൂട്ടി, തൊട്ടടുത്ത ദിവസം ഡീസൽ കൂടി അല്ലേ? ഡീസലും കൂടി. അതെ, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ബുദ്ധിമുട്ട് തന്നെ. അതിനെ അതിനിടയിൽ ഓട്ടോ ഇല്ല. ഒരാഴ്ചയിൽ തന്നെ എത്ര രൂപ കൂടി ഇപ്പൊ അല്ലേ? പക്ഷേ അങ്ങനെ പോലും അതെ, 2 അടുപ്പിച്ചൊക്കെ കൂടി തോന്നും. ഇപ്പൊ എല്ലാം കൂടെ 100 രൂപ കടന്നു. അപ്പൊ 100 രൂപ കടത്തിട്ട് എത്തില്ല. ഇതാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു പ്രതികരണം. അവർക്ക് ഒരു കാരണവശാലും ജീവിക്കാനാകാത്ത അവസ്ഥയാണ്. ഇന്നലെ സംസ്ഥാനത്ത് ഓട്ടോറിക്ഷ ടാക്സി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും തൊഴിലാളികൾക്ക്, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പരാതിയുണ്ട്. കാരണം നേരത്തെ മിനിമം ചാർജിൽ സഞ്ചരിക്കാവുന്ന, മിനിമം ചാർജ് 25 രൂപയിൽ സഞ്ചരിക്കാവുന്ന ദൂരം 1.5 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ അത് ഇന്നലത്തെ വർധനയിൽ സർക്കാർ തീരുമാനം മിനിമം ചാർജിൽ 2 കിലോമീറ്റർ സഞ്ചരിക്കാവുന്നത്, അതായത് 25-30 രൂപ മിനിമം ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ അത് 1.5 കിലോമീറ്റർ എന്നത് 2 കിലോമീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. അത് നേരത്തെ ഉള്ള കണക്ക് നോക്കുമ്പോൾ 3.50 രൂപയെങ്കിലും നഷ്ടം വരുമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത്. CETU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ CETU നേതൃത്വത്തിൽ സംയുക്ത തൊഴിലാളി യൂണിയൻ, ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ ഗതാഗത വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു തീരുമാനം, ഈ രീതിയിലുള്ള വർധനവ് അപര്യാപ്തമാണ്, ഇത് അംഗീകരിക്കാനാകില്ല, ഈ തീരുമാനമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് CETU തന്നെ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് ഡീസൽ വില വീണ്ടും വർദ്ധിച്ചത്. തിരുവനന്തപുരത്ത് 100 രൂപ പിന്നിട്ടിരിക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ കടുത്ത അമർഷത്തിനും പ്രതിഷേധത്തിനുമാണ് രംഗത്ത്. അതാണ് വിവരം. ഡീസൽ വില തിരുവനന്തപുരത്ത് 100 രൂപ 14 പൈസ, അതായത് ഡീസൽ വില 100 കടന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും സമാനമായി തന്നെയാണ് കാര്യങ്ങൾ എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനെതിരെ വിലക്കയറ്റത്തിനെതിരായ കോൺഗ്രസിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. മെഹൻഗായി മുക്ത ഭാരത് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി മഹിളാ കോൺഗ്രസ് ഇന്ന് 11 മണിക്ക് ജന്തർ മന്ദറിൽ പ്രതിഷേധ സംഗമം നടത്തും. എല്ലാ സംസ്ഥാനങ്ങളിലെയും മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാരും വനിതാ നേതാക്കന്മാരും പരിപാടിക്കെത്തും. അതേസമയം രാജ്യത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ മാല ചാർത്തി പ്രതിഷേധിക്കും. April 2-4 ഇടയിൽ PCCകളുടെ നേതൃത്വത്തിൽ ജില്ലാതല പ്രചാരണ പരിപാടികളും ജാഥകളും നടക്കും. സംസ്ഥാനത്ത് വീടുകളും വിവിധ കേന്ദ്രങ്ങളിലുമാണ് സമരം. തിരുവനന്തപുരത്ത് നന്ദാവനത്ത് മഹിളാ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിൽ VD സതീശനും KPCC ഓഫീസിനുമുള്ള സമരത്തിൽ ഉമ്മൻചാണ്ടിയും പങ്കെടുക്കും. April 7 സംസ്ഥാന ആസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തോടെ പരിപാടി അവസാനിക്കും. ഇടവേള. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള അംഗത്വ വിതരണം പാളി. AICC നിശ്ചയിച്ച സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ ലക്ഷ്യമിട്ടതിന്റെ പകുതി പോലും അംഗങ്ങളെ ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് 2 ആഴ്ച കൂടി സമയപരിധി നീട്ടി നൽകിയേക്കുമെന്നാണ് സൂചന. 33 ലക്ഷം അംഗങ്ങളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇത് 50 ലക്ഷം അംഗങ്ങളായി ഉയർത്തുകയായിരുന്നു ലക്ഷ്യം. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി വിശദമായ പദ്ധതി തയ്യാറാക്കി. ഡിജിറ്റൽ അംഗത്വ വിതരണ രീതിയാണ് AICC മുന്നോട്ട് വെച്ചത്. ഹൈക്കമാൻഡ് പ്രതിനിധികളെത്തി പ്രത്യേക പരിശീലനം നൽകി. പക്ഷേ മെമ്പർഷിപ്പ് പ്രവർത്തനം മുന്നോട്ട് പോയില്ല. ഡിജിറ്റൽ രീതി കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് സംസ്ഥാന നേതൃത്വം വാദിച്ചു. ഇതോടെ പഴയ കടലാസ് മെമ്പർഷിപ്പ് രീതി അനുവദിക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യം AICC അംഗീകരിച്ചു. അംഗങ്ങളെ ചേർക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ ലക്ഷ്യമിട്ടതിൻ്റെ പകുതിയിലേക്ക് പോലും അംഗത്വ വിതരണം എത്തിയിട്ടില്ല.
അംഗത്വ വിതരണം പൂർണ്ണമായി താളം തെറ്റിയതോടെ സംസ്ഥാന നേതൃത്വം കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് രണ്ടാഴ്ച കൂടി സമയം ദീർഘിപ്പിച്ച് നൽകുമെന്നാണ് സൂചന. ഹൈക്കമാൻഡ് സംഘം വീണ്ടും എത്തി മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഗ്രൂപ്പുകളുടെ നിസ്സഹകരണമാണ് തുടക്കത്തിൽ അംഗത്വ വിതരണം പ്രതിസന്ധിയിലാക്കിയത്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും കേരളത്തിൽ പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ട് പോയതും അംഗത്വ വിതരണത്തെ ബാധിച്ചു. തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കാനിരുന്ന ഗ്രൂപ്പുകളുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ സമവായത്തിലെത്തിയതോടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ വീറും വാശിയും നഷ്ടപ്പെട്ടു. രണ്ടാഴ്ച സമയപരിധി നീട്ടി നൽകിയാലും ലക്ഷ്യമിട്ട അംഗങ്ങളെ ചേർക്കാൻ കഴിയുമോ എന്നതിൽ നേതൃത്വത്തിന് ഇപ്പോൾ ആത്മവിശ്വാസമില്ല. അടുത്ത മാസം 16 സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയാവേണ്ടത്. ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തി പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കണമെന്നതായിരുന്നു വ്യവസ്ഥ. അംഗത്വ വിതരണം നീണ്ടുപോയാൽ ഈ സമയക്രമങ്ങളിലും മാറ്റമുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. വഹാബിസത്തെ എതിർത്ത് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസംഗത്തിനെതിരെ മുജാഹിദ് നേതാക്കൾ രംഗത്ത്. വഹാബി ആശയങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്ന അബ്ബാസ് അലി തങ്ങളുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് മുജാഹിദ് നേതാവ് മജീദ് സൊലാബി ആവശ്യപ്പെട്ടു. ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാവാണ് അബ്ബാസ് അലി തങ്ങൾ. വഹാബിസത്തിനെതിരെ SYS മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസംഗമാണ് മുജാഹിദ് സംഘടനയായ KNM പ്രകോപിപ്പിച്ചത്. വഹാബി ആശയങ്ങളിൽ നിന്ന് അകലം പാലിച്ചാലേ ജീവിത വിജയമുണ്ടാകുമെന്ന അബ്ബാസ് അലി തങ്ങളുടെ പ്രസംഗത്തിനെതിരെ മുജാഹിദ് നേതാക്കൾ രംഗത്തെത്തി. അബ്ബാസ് അലി തങ്ങൾ തിരുത്തണമെന്ന് KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MI അബ്ദുൽ മജീദ് സുലാഹി ആവശ്യപ്പെട്ടു. മുജാഹിദ് സംഘടനകളിൽ പ്രവർത്തിക്കരുതെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകരോടും അബ്ബാസ് അലി തങ്ങൾ ആവശ്യപ്പെടുമോയെന്നും മജീദ് സുലാഹി ചോദിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി നിയമിതനാവാനിരിക്കുന്ന ഒരാളിൽ നിന്ന് വളരെ സഹിഷ്ണുതയോടുകൂടിയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള സമീപനങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായമുള്ളത്. നമ്മളൊക്കെ പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുകയും അവരുടെ സമാധാനവും സഹിഷ്ണുതയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെയെല്ലാം തന്നെ ശ്ലാഘിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരാണ്. എന്നിട്ടും ഇതുപോലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മുജാഹിദ് നേതാക്കൾ വിമർശനവുമായി എത്തിയതോടെ അബ്ബാസ് അലി തങ്ങൾക്ക് പിന്തുണയുമായി സുന്നി സംഘടനാ നേതാക്കൾ രംഗത്തെത്തി. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തിരുത്തണമെന്ന് പറയാൻ ഇദ്ദേഹം വരാ. പാണക്കാട്ടെ പൂമത്ത് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് ആദർശം പഠിപ്പിക്കാൻ ഇവരാരാണ്? അങ്ങനെയൊന്നും പാണക്കാട്ടെ തങ്ങളെ വരട്ടിയ വലയിൽ അകപ്പെടുത്താമെന്ന്, തങ്ങൾ വരച്ച വരയിൽ നിർത്താമെന്ന് ഒരു വഹാബി വ്യാമോഹിക്കേണ്ട. പാണക്കാട് തങ്ങൾ കൃത്യമറിയാം എന്താണ് പറയേണ്ടതെന്ന്. അന്തരിച്ച പാണക്കാട് ഹൈദരിൽ തങ്ങൾ വഹാബിസത്തിനെതിരെ നേരത്തെ നടത്തിയ പ്രസംഗവും സുന്നി നേതാക്കൾ പങ്കുവയ്ക്കുന്നു. അബ്ദുൽ വഹാബുമൊക്കെ ഉന്നയിച്ച വികലമായ ആശയങ്ങൾ അക്കാലത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതൊരിക്കലും ശരിയല്ല. സ്വാദിഖ് അലി തങ്ങളുടെ അനുജനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നയാളാണ്. ഇതാണ് മുജാഹിദ് നേതാക്കളുടെ പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് സൂചന. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. മധ്യസ്ഥ ചർച്ചകൾ വിഫലമായതോടെ ഇരു പാർട്ടികളായി മുന്നോട്ട് പോകാൻ ഉറച്ച് INLലെ രണ്ടു പക്ഷവും LDF ആർക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നതിലൂടെ ഇരുവിഭാഗവും നിലപാട് കർശനമാക്കി. LDF നേതാക്കളും കാന്തപുരം ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് രണ്ട് പാർട്ടികളായി മുന്നോട്ട് പോകാൻ INL വിഭാഗങ്ങളുടെ തീരുമാനം. ഇന്നലെ കോഴിക്കോട് സംഘടിപ്പിച്ച INL വഹാബ് വിഭാഗം സംസ്ഥാന കൗൺസിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരുന്നു. AP അബ്ദുൾ വഹാബ് അധ്യക്ഷനായ സംസ്ഥാന കൗൺസിൽ ഇതേ പേരിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രത്യേകിച്ച് പേരൊന്നും പുതുതായിട്ട് ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. 28 വർഷത്തോളമായി 94 April 23 രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ്, 2022-25 വർഷക്കാലത്തെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത്. അതേസമയം ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ കാസിം ഇരിക്കൂർ വിഭാഗം പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചേക്കും. രണ്ട് പാർട്ടികളായി പ്രവർത്തിക്കാനുള്ള ഇരു വിഭാഗങ്ങളുടെയും തീരുമാനം ഇടതുമുന്നണിക്ക് തലവേദനയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളെ ക്ഷണിച്ചില്ലായിരുന്നു. പക്ഷേ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പങ്കെടുത്തു. രണ്ട് പാർട്ടികളായി നിലനിൽക്കുന്നിടത്തോളം INLമായി സഹകരിക്കുന്ന കാര്യത്തിൽ പുനരാലോചന നടത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ അഹമ്മദ് ദേവർകോവിലിന്റെ മന്ത്രിസ്ഥാനം തുലാസിലാകും.
എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മുല്ലപ്പെരിയാർ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മേൽനോട്ട സമിതിക്ക് കൂടുതൽ അധികാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്ന് കേരളവും തമിഴ്നാടും കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചിരുന്നു. വിഷയത്തിലെ സങ്കീർണതകളെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ശുപാർശകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിക്കുകയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജികളാണ് സുപ്രീംകോടതിക്ക് മുന്നിൽ ഉള്ളത്. മലപ്പുറത്ത് നഗരസഭാ കൌൺസിലറെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാമത്തെ പ്രതി ഷുഹൈബ് എന്ന കൊച്ചുവിനായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കേസിലെ പ്രതി അബ്ദുൽ മാജിഹിദിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിലാണ് പയ്യനാട് വെച്ച് മഞ്ചേരി നഗരസഭാംഗം തലാപ്പിൽ അബ്ദുൽ ജലീലിന് വെട്ടേറ്റത്. ഇന്നലെ വൈകുന്നേരമാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജലീൽ മരിച്ചത്. ഖബറടക്കം ഇന്ന് ഉച്ചയോടെ നടക്കും. ഖബറടക്കം കഴിയുന്നതുവരെ മഞ്ചേരി നഗരസഭാ പരിധിയിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ആലുവയിൽ വൻ സ്പിരിറ്റ് വേട്ട. എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 8500 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചു. 243 കന്നാസുകളിലായിരുന്നു സ്പിരിറ്റ്. എടയാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് നിർമ്മാണ കമ്പനിയുടെ ഭൂഗർഭ അറയിൽ നിന്നാണ് സ്പിരിറ്റ് കണ്ടെടുത്തത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു പരിശോധന. രഹസ്യവിവരത്തെ തുടർന്ന് എറണാകുളം എക്സൈസ് യൂണിറ്റും അടിമാലിയിൽ നിന്നുള്ള സംഘവും ചേർന്നാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം 1000 ലിറ്റർ സ്പിരിറ്റുമായി രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രസവ ചികിത്സയുടെ പേരിൽ അമിത ഫീസ് ഈടാക്കിയെന്ന പരാതിയിൽ KMCT മെഡിക്കൽ കോളേജ് പണം തിരിച്ചു നൽകാൻ കളക്ടറുടെ നിർദ്ദേശം. കൊടുവള്ളി സ്വദേശി ഇസ്മായിൽ നൽകിയ പരാതിയിലാണ് നടപടി. ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നിന്നും പണം ഈടാക്കിയതിന് പുറമെ രേഖകളില്ലാതെ ഈടാക്കിയ പണവും പരിതാക്കർക്ക് തിരിച്ചു നൽകി. കഴിഞ്ഞ ഡിസംബറിലാണ് ഇസ്മായിലിന്റെ ഭാര്യയെ പ്രസവ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഹാജരാക്കിയെങ്കിലും 9000 രൂപയോളം അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് പണമടച്ചുവെങ്കിലും റെസിപ്റ്റ് നൽകിയില്ല. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളതിനാൽ റെസിപ്റ്റ് നൽകാൻ പറ്റില്ലെന്നായിരുന്നു മറുപടി. ₹40,000 ഇൻഷുറൻസ് കാർഡിൽ നിന്ന് ഈടാക്കിയതിനു പുറമെയാണ് പണം ആവശ്യപ്പെട്ടത്. പണം നൽകുന്നതും ആശുപത്രി ജീവനക്കാരുടെ സംസാരവും ഉൾപ്പെടെ ഇസ്മായിൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇതുൾപ്പെടെ ഹാജരാക്കി ജില്ലാ കോർഡിനേറ്റർക്ക് പരാതി നൽകി. KMCT മെഡിക്കൽ കോളേജ് അധികൃതർ അന്യായമായി പണം ഈടാക്കിയത് കണ്ടെത്തിയതിനെ തുടർന്നാണ് പണം തിരികെ നൽകാൻ ഉത്തരവിട്ടത്. അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് പണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. അഡ്മിറ്റ് ആകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും 9000 രൂപയോളം പൈസ ആയിട്ട് എടുക്കണമെന്ന് ഈ KMCT ഹോസ്പിറ്റലിൻ്റെ അധികൃതർ ആവശ്യപ്പെടുകയും ഞാൻ എടുക്കുന്ന പൈസകളുടെ ബില്ല് എനിക്ക് തരണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ ഈ ബില്ല് തരാൻ കഴിയുകയില്ലെന്നും എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്ന പണത്തിന് ഒരു രേഖയും തരാൻ പറ്റില്ല എന്നാണ് അവരെന്നോട് ആവശ്യം പറഞ്ഞത്. നിരവധി പേരിൽ നിന്ന് സമാനമായ രീതിയിൽ പണം ഈടാക്കുന്നുണ്ടെന്നും ഇത് തടയാൻ നടപടി വേണമെന്നും ഇസ്മായിൽ പറയുന്നു. രുചിയൂറും വിഭവങ്ങളുമായി മൂന്നാറിൽ കുടുംബശ്രീയുടെ പിങ്ക് കഫേ പ്രവർത്തനം ആരംഭിച്ചു. ആനവണ്ടിയിൽ അന്തിയുറങ്ങി കുറഞ്ഞ ചെലവിൽ കുടുംബശ്രീ കഫേയിൽ നിന്നും ഭക്ഷണം കഴിച്ച് സന്ദർശകർക്ക് മടങ്ങാം. കഫേയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മൂന്നാർ KSRTC ഡിപ്പോയിലാണ് പിങ്ക് കഫേ കിയോസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി പിങ്ക് കഫേയിൽ നിന്ന് രുചിയൂറും ഭക്ഷണം ആസ്വദിക്കാം. മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പിങ്ക് കഫേ മൂന്നാർ ടൂറിസത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. KSRTC ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ബസ്സുകൾ മുഖമിനിക്ക് നല്ല ആകർഷകമായ രൂപത്തിലാക്കി മാറ്റിയിരിക്കുകയാണ്. KSRTC ബസ് ഡിപ്പോക്ക് സമീപമാണ് ഈ കഫേ ആരംഭിക്കുന്നത്. നേരത്തെ ടൂറിസം വകുപ്പും ഇത്തരത്തിലുള്ള സംരംഭം ആരംഭിച്ചിരുന്നു. KSRTC ബസ്സുകളെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളായി മാറ്റുന്ന പദ്ധതി വൈക്കത്താണ് നടപ്പാക്കിയത്. അത് വ്യാപിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാറിൽ ഈ പിങ്ക് കഫേ ടൂറിസത്തിനും ഏറെ ഗുണകരമായി മാറും. നല്ല ഭക്ഷണം, നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ കഴിക്കാൻ ഇവിടെ സാഹചര്യം ഒരുക്കുന്നു. ഏരാജ MLA നാടമുറിച്ച പിങ്ക് കഫേയുടെ പ്രാദേശിക ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാർ KSRTC ചേർന്നുകൊണ്ട് സംരംഭം ആരംഭിക്കുമ്പോൾ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളെല്ലാം അതിൽ വിൽക്കാൻ കഴിയുന്നതും മാത്രമല്ല ഇന്ന് കുറഞ്ഞ നിരക്കിൽ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളും അല്ലാത്തവർക്കും
നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 5 മുതൽ രാത്രി 11 വരെയാണ് കഫേയുടെ പ്രവർത്തനം. 15 പേരടങ്ങുന്ന സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പുറത്ത് ലഭിക്കുന്ന എല്ലാവിധ ഭക്ഷണവും നൽകുകയാണ് കഫേയുടെ ലക്ഷ്യം. രാവിലെ 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ ചായ, പിന്നെ രാവിലത്തെ ടിഫൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഇഡലി ദോശ നമ്മുടെ ഐറ്റംസാണ് കൊടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി, അതിൻ്റെ കൂടെ ഉള്ള ഫിഷ്, ബീഫ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ചായകടി, രാത്രി ടിഫൻ ഐറ്റംസാണ് കൊടുക്കുന്നത്. പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ളത് രാത്രി 11 മണി വരെ ഉണ്ടാകും. ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ ചടങ്ങിൽ മുഖ്യാതിഥിയായി. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാർ, കുടുംബശ്രീ പ്രതിനിധികളും ചടങ്ങിന്റെ ഭാഗമായി. ന്യൂസ് 18 മൂന്നാർ. സഖ്യകക്ഷിയും കൈവിട്ടതോടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പ്രതിസന്ധി രൂക്ഷം. പ്രതിപക്ഷത്തോടൊപ്പം ചേരുകയാണെന്ന് മുത്താഹിദ ക്യാമി മൂവ്മെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 7 അംഗങ്ങളുള്ള AQM മുന്നണി വിട്ടതോടെ അവിശ്വാസ പ്രമേയത്തിൽ ഇമ്രാന് കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി. 342 അംഗ നാഷണൽ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിന് 172 പേരുടെ പിന്തുണ വേണം. മുത്താഹിദ ക്വാമി മൂവ്മെന്റ് എതിർചേരിലെത്തിയതോടെ 164 പേരുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. 177 അംഗങ്ങളുടെ പിന്തുണ പ്രതിപക്ഷത്തിനുണ്ട്. സ്വന്തം പാർട്ടിയിലെ 24 പേരും ഇമ്രാൻഖാനെ തള്ളിപ്പറഞ്ഞ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് ഇന്ന് ഇന്ത്യയിലെത്തും. 2 ദിവസ സന്ദർശനത്തിനായാണ് മന്ത്രി എത്തുന്നത്. യുക്രൈനിലെ അധിനിവേശത്തിന് ശേഷം ആദ്യമായി ഇന്ത്യയിലെത്തുന്ന റഷ്യൻ നേതാവാണ് ലാവറോവ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആയുധ എണ്ണ വ്യാപാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. വിവിധ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയുമായി വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ലാവറോവിന്റെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മകന്റെ ജന്മദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകി ശ്രദ്ധേയനായിരിക്കുകയാണ് ഒരു അധ്യാപകൻ. മലപ്പുറം പറപ്പൂരിൽ PA ഹാഫിസാണ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അലങ്കാര മത്സ്യങ്ങൾ സമ്മാനമായി നൽകിയത്. ജന്മദിവസങ്ങളിൽ മധുരം വിതരണം ചെയ്യുന്നതാണ് പതിവ് കാഴ്ച. എന്നാൽ ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് പറപ്പൂർ വെസ്റ്റ് AMLP സ്കൂളിലെ അധ്യാപകൻ PA ഹാഫിസ്. മകൻ ഇസാൻ മുഹമ്മദിന്റെ 1-ാം പിറന്നാളിന് ഹാഫിസ് വിതരണം ചെയ്തത് അലങ്കാര മത്സ്യങ്ങളെയാണ്. ഗപ്പി മീനുകളെയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. മിഠായിക്ക് പകരം അലങ്കാര മത്സ്യങ്ങളെ ലഭിച്ചത് വിദ്യാർത്ഥികൾക്ക് ഇരട്ടി മധുരമായി. സ്കൂൾ വിട്ടെത്തിയ വിദ്യാർത്ഥികളുടെ കയ്യിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ കണ്ടതോടെ രക്ഷിതാക്കൾക്കും കൗതുകമായി. ഇതോടെ നാട് മുഴുവൻ അറിഞ്ഞു. അധ്യാപകന്റെ വേറിട്ട പിറന്നാൾ സമ്മാനം സമൂഹ മാധ്യമങ്ങളിലും വൈറലായി. അധ്യാപകനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 തിരൂർ. പണസഹായമില്ലാതെ ഒരു കോൺക്രീറ്റ് വീട് നിർമ്മിക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ തെറ്റി. കണ്ണൂർ ചെറുപുഴ മുളപ്രയിൽ അത്തരത്തിലൊരു വീട് നിർമ്മിച്ച് വ്യത്യസ്തനാവുകയാണ് പാലങ്ങാട് മനോജ് എന്ന 44-കാരൻ. ചെറുപുഴ മുളപ്ര ക്ഷേത്രത്തിന് സമീപത്തു നിന്നുള്ള കാഴ്ചയാണിത്. 1200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് ഒരാൾ പണസഹായമില്ലാതെ നിർമ്മിക്കുകയാണ്. ഏതാണ്ട് ലിൻഡൽ ഉയരത്തിൽ വരെ എത്തി വീട് നിർമ്മാണം. ഇനി മേൽക്കൂരയുടെ കോൺക്രീറ്റ് നടത്തണം. മെയിൻ റോഡിനോട് ചേർന്ന് 13 സെന്റ് സ്ഥലത്താണ് മനോജിന് വീട് ഉയരുന്നത്. വലിയ കുഴിയുണ്ടായിരുന്ന പ്രദേശത്ത് മണ്ണിട്ട് നികത്തിയാണ് വീട് നിർമ്മാണം. നിർമ്മാണ തൊഴിലാളിയായ മനോജ് ജോലി കഴിഞ്ഞുള്ള ഇടവേളകളാണ് വീട് നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത്. കല്ലുകെട്ടുന്നതും കുഴിയെടുക്കുന്നതും സിമെന്റ് കുഴക്കുന്നതും വെള്ളം കോരുന്നതുമെല്ലാം മനോജ് തന്നെ. ഭാര്യ അമ്പിളി സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും മനോജ് സമ്മതിച്ചില്ല. തനിച്ച് ചെയ്യുമ്പോഴുള്ള സംതൃപ്തി മറ്റൊരാൾ സഹായിക്കുമ്പോൾ ഉണ്ടാവില്ലെന്നാണ് മനോജിന്റെ പക്ഷം. കല്ല് അവിടെ കൊണ്ടുപോകും, ചാന്ത് വിടുന്ന് കൂട്ടും, കൊണ്ടുപോയി ആ നിലപ്പുറത്ത് വെക്കും. അതിൻ്റെ മേലെ കല്ലും എടുത്ത് വെക്കും, കയറും, വീണ്ടും ഇറങ്ങും, എടുത്തു വെക്കും, വീണ്ടും ഇറങ്ങും, ചാന്ത് കൂട്ടും, ചാന്ത് പോരും. അതിനോട് വെള്ളം എടുക്കും, പോയിട്ട് ചാന്ത് കുഴക്കും, അങ്ങനെ കൊണ്ടുപോകും. ലൈഫ് പദ്ധതിയിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടും വീട് ലഭിക്കാതെ വന്നതോടെയാണ് ഒരു മധുരപ്രതികാരം എന്നോണം സ്വന്തമായി വീട് നിർമ്മിക്കാൻ മനോജ് ഇറങ്ങിത്തിരിച്ചത്. 10 വർഷം മുമ്പ് സ്വന്തമായി നിർമ്മിച്ച കൊച്ചുവീട്ടിലാണ് മനോജും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. വീട് നിർമ്മാണത്തോടൊപ്പം സ്വന്തമായി കിണർ കുഴിച്ചതും മനോജ് തന്നെ. പഴയ വീടിനകത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളമൊക്കെ കയറും, പിന്നെ ഇവിടെ പാലമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പൊ പാലമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ ഒക്കെ വെള്ളം കയറി. ഇപ്പൊ ആണേലും മഴ പെയ്യാൻ നേരത്തെ ഒരുപാട് നിർച്ചിലൊക്കെ അടിച്ച് വെള്ളം ഇങ്ങനെ നന്നായിട്ട് കയറും. ഇക്കൊല്ലം കൂടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല വീട്ടിൽ. അപ്പം ആ ഒരു ഇതും കൊണ്ടാണിട്ട് വേഗം തന്നെ ഇങ്ങോട്ടൊരു വീട് ഉണ്ടാക്കാം എന്നുള്ളൊരു ഇത് ചേട്ടന് ഉദിച്ചത്. സൺഷേഡ് നിർമ്മാണത്തിനും മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാനും മാത്രം തൊഴിലാളികളുടെ സഹായം തേടാനാണ് മനോജിന്റെ തീരുമാനം. പരസഹായമില്ലാതെ നിർമ്മിക്കുന്ന വീട്ടിൽ അടുത്ത മഴക്കാലത്തിന് മുമ്പ് താമസിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മനോജും കുടുംബവും. ന്യൂസ് 18 ആലക്കോട്. ഇടവേള.
ഒന്നര സെന്റിമീറ്റർ വലിപ്പത്തിൽ ഇന്ത്യയുടെ ഭൂപടം വരച്ച ശ്രദ്ധേയനായിരിക്കുകയാണ് കാസർഗോഡ് നീലേശ്വരത്തെ പി വി ഭവ്യ എന്ന 9-ാം ക്ലാസ്സുകാരി. 10 മിനിറ്റിനുള്ളിൽ തീർത്ത കൊച്ചു കലാരൂപത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരവും തേടിയെത്തി. ഡോളോ ഗുളികയ്ക്ക് പുറത്ത് 1.5 സെന്റിമീറ്റർ വലുപ്പത്തിൽ ഇന്ത്യയുടെ ഭൂപടം വരച്ചിരിക്കുകയാണ് നീലേശ്വരം ചേടി റോഡിലെ പി വി ഭവ്യ. 10 മിനിറ്റിനുള്ളിൽ തീർത്ത കൊച്ചു കലാരൂപത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരവും കിട്ടി. ലോക്ഡൌണിലെ വിരസത മാറ്റാനാണ് ഭവ്യ ബോട്ടിൽ ആർട്ടിൽ പരീക്ഷണം തുടങ്ങിയത്. പിന്നീട് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് ഗുളികയ്ക്ക് പുറത്ത് ഇന്ത്യയുടെ ഭൂപടം തീർക്കാൻ ഭവ്യയെ പ്രേരിപ്പിച്ചത്. അറുപത്തിയഞ്ചോളം വ്യത്യസ്തമായ കലാവിരുദുകൾ തീർത്തു. മോഹൻലാൽ, മമ്മൂട്ടി, സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങി പ്രമുഖരുടെ പിറന്നാൾ ദിനത്തിലും ആശംസകൾ നേർന്നുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ലോക്ക്ഡൗൺ ടൈമിൽ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇങ്ങനെ ബോട്ടിൽ പെയിൻറ് ചെയ്യുമ്പോഴേ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു റെക്കോർഡിന് കൊടുക്കണമെന്ന് ഉണ്ടായിന്. അപ്പോൾ കുറേ കേട്ടിട്ടുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ചിട്ട്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൽ അച്ഛനോടൊരിക്കൽ ഗുളിക വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് 1.5 സെന്റിമീറ്റർ ഹൈറ്റിലും 1.2 സെന്റിമീറ്റർ വിഡ്ത്തിലും അക്രലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ്റെ മാപ്പ് വരച്ചു. അങ്ങനെ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ടാകുമ്പോൾ പിന്നെ മെയില് വന്നു, ഇങ്ങനെ സെലക്ട് ആയി. കക്കാട്ട് GHSS ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഭവ്യ 8 വർഷമായി ഭരതനാട്യരംഗത്തും സജീവമാണ്. വിദ്യാനഗർ ITI അധ്യാപകനായ രാജീവിന്റെയും അനിതയുടെയും മകളാണ് ഭവ്യ. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി കട്ടപ്പന പേഴുംകണ്ടത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവാകുന്നു. പ്രദേശവാസികൾ നേതൃത്വത്തിൽ ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയാലും വീണ്ടും എത്തുകയാണ്. തുടർച്ചയായി ആനകൾ ഇറങ്ങുന്നതിനാൽ അവ കൃഷിയിടങ്ങളിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒരു മാസത്തിനിടെ 2-ാം തവണയാണ് കാഞ്ചിയർ പഞ്ചായത്തിലെ പേഴുംകണ്ടത്ത് കാട്ടാനക്കൂട്ടമെത്തിയത്. ഉൾവനത്തിൽ നിന്നും ഇടുക്കി ജലാശയം മറികടന്നാണ് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ ശബ്ദങ്ങളുണ്ടാക്കി കാട്ടാനകളെ തുരത്താറാണ് പതിവ്. കഴിഞ്ഞ തവണയെത്തിയ ആനക്കൂട്ടം ഏക്കറുകണക്കിന് കൃഷിഭൂമിയാണ് നശിപ്പിച്ചത്. കന്നുകാലിക്ക് പുല്ലിയെത്താൻ പോയ ആൾക്കാർ ആനയെ കണ്ട് ഭയപ്പെട്ട് ഓടി ഇവിടെ വന്ന് ഞങ്ങൾ നാട്ടുകാരോട് വിവരം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ സംഘം ചേർന്ന് ആനയെ അന്വേഷിച്ച് പോയി. ചെന്നപ്പോൾ ആന അവിടെ ഉണ്ടായിരുന്ന പനയൊക്കെ ഒടിച്ച് തിന്നുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു. മുൻവർഷങ്ങളിലും ആനകൾ വന്നിരുന്നെങ്കിലും ജനവാസ മേഖലയിലേക്ക് കടന്നിരുന്നില്ല. ഈ വർഷം 2 തവണ ആനക്കൂട്ടമെത്തിയതോടെ ആശങ്കയിലാണ് കർഷകർ. വനമേഖലയിൽ നിന്നെത്തുന്ന കുരങ്ങുകളും കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. അധികൃതർ ഉടനടി പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കട്ടപ്പന. പാലക്കാട് വാളയാറിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 2 മരണം. തിരുപ്പൂർ സ്വദേശികളായ ബാലാജി, മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. കൊച്ചിയിൽ നിന്നും തിരുപ്പൂരിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് പുലർച്ചെ 4:30 കൂടിയായിരുന്നു ഈ അപകടം നടന്നിട്ടുള്ളത്. കൊച്ചിയിൽ ബിസിനസ് ആവശ്യത്തിനായിരുന്നു ഇവർ പോയിരുന്നത്. തിരുപ്പൂരിൽ വ്യവസായം നടത്തിയിരുന്ന ഇവർ 4 പേരാണ് ഈ വാഹനത്തിൽ മടങ്ങിയിരുന്നത്. അതിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. തിരുപ്പൂർ സ്വദേശികളായ ബാലാജി, മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ ഫക്രുദ്ദീൻ, ഇദ്ദേഹത്തെ ഗുരുതര പരിക്കുകളോടുകൂടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവർക്ക് എന്നാൽ കാര്യമായ പരിക്കുകളില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രണ്ട് തിരുപ്പൂർ സ്വദേശികൾ പാലക്കാട് വാളയാറിൽ വെച്ച് വാഹനാപകടത്തിൽ മരിച്ചു. തമിഴ്നാട് സ്വദേശികളാണ് രണ്ടുപേരും. ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ലോറിയിലേക്ക് ഇടിച്ചുകയറിയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വീണ്ടും സ്വർണ്ണവേട്ട. 1 കിലോ സ്വർണ്ണ മിശ്രിതവുമായി 3 പേർ പോലീസ് പിടിയിലായി. ദുബായിൽ നിന്ന് സ്വർണം കടത്തിയ വാഴക്കാട് സ്വദേശി മുഹമ്മദ് റമീസ്, ഇയാളെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ താമരശ്ശേരി സ്വദേശി മുഹമ്മദ് മുസ്തഫ, കുന്ദമംഗലം ഉവൈസ് സൈനുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്തെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പാടില്ലെന്ന ചട്ടം നീക്കം ചെയ്തേക്കും. ഫിയോക്കിന്റെ ആജീവനാണ് ചെയർമാനായ ദിലീപിനെയും വൈസ് ചെയർമാനായ ആന്റണി പെരുമ്പാവൂരിനെയും സ്ഥാനങ്ങളിൽ നിന്നും നീക്കാനുള്ള ഭരണഘടനാ ഭേദഗതിക്കാണ് ഫിയോക്ക് തയ്യാറെടുക്കുന്നത്. യോഗത്തിൽ ആന്റണി പെരുമ്പാവൂരും ദിലീപും പങ്കെടുക്കില്ല.